ഇന്നലത്തെ എപ്പിസോഡ് നോറ എന്ന കണ്ടസ്റ്റൻസിന് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരു എപ്പിസോഡും കൂടിയായിരുന്നു. നോറയ്ക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടാണ് മോഹൻലാൽ നിന്ന് കൊടുത്തതും. കാരണം പിന്നെ ആ ഒരു നന്ദിനിക്കുട്ടീൻ്റെ ആ ഒരു ടാസ്കിൽ നോറയ്ക്ക് പറയാനുള്ള കുറച്ച് സംഗതികളൊന്നും അവിടെ ആരും പറയാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോറനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടാസ്ക് കൊടുത്തപ്പോൾ ടാസ്കിലും വിൻ ചെയ്ത് വന്നത് നോറ തന്നെയായിരുന്നു. അപ്പോൾ നോറയ്ക്ക് സ്പെഷ്യലായിട്ട് ആ ഒരു സൈനിട്ട ബനിയനും കൂടി കൊടുത്തപ്പോൾ നോറ ഡബിൾ ഹാപ്പിയാണ്. പിന്നെ നോറയ്ക്ക് വേറൊരു സന്തോഷം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണി എവിക്റ്റഡ് ആയിട്ടും കൂടിയുണ്ട്. അത് നോറിൻ്റെ സന്തോഷം ഒന്നും കൂടി ഇരട്ടിച്ചതാണ്. കാരണം പുറത്ത് അത്രയും തനിക്ക് പോസിറ്റീവായി വന്നതുകൊണ്ടാണ് ജാൻമണി ഔട്ടായതെന്നാണ്. പിന്നെ പൊതുവേ ജാൻമണിയും നോറയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എനിമീസ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരും കൂടിയാണ്. അപ്പം ജാൻമണി പോയത് പുറത്ത് എത്ര വിഷമം കാണിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് നോറ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പം നോറിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി കൂടാനാണ് ചാൻസ്. ഇനിയിപ്പോൾ നോറ ചിലപ്പോൾ അവിടെ കിടന്ന് അറമാതിക്കലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ടാർഗറ്റ് നോറിൻ്റെത് ജിൻഡോ ആയിരിക്കും. കാരണം ജിൻഡോ ആയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ്. പിന്നാണെങ്കിൽ കാരണം ജിൻഡോക്കെ നോറ പറയുന്ന പോലെ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറയാൻ കിട്ടില്ല. ജിൻഡോ പറയുമ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ പറയാം. അതൊരു കുറച്ചൊരു പതർച്ചയോട് കൂടിയിട്ടാണ് ജിൻഡോ സംസാരിക്കൽ. നോറ നോൺ സ്റ്റോപ്പായിട്ട് നോറയും ജാസ്മിനൊക്കെ സംസാരിച്ച് ജയിക്കാൻ പറ്റിയ രണ്ട് കണ്ടസ്റ്റൻസാണ്. അപ്പോൾ എന്തായാലും ജിൻഡോക്കിട്ട് നല്ല പണി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോറൻ്റെ ഒരു സ്വഭാവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോറ നോറക്ക് പറയാനുള്ളത് നല്ല ബോൾഡായിട്ട് പറയും. പക്ഷേ ആരെങ്കിലും തിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഷൗട്ട് ചെയ്യാനും പിന്നെ കരഞ്ഞു മെഴുകി അങ്ങനെ എന്താ പറയുക, ജാസ്മിൻ പറഞ്ഞ പോലെ ഇമോഷണലി പിന്നെ വീക്കാവുന്നൊരു കണ്ടസ്റ്റൻസും കൂടിയാണ് നോറ. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ആളവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന കേട്ടോ. വേറെ ആരുമായിട്ടൊരു ഗ്രൂപ്പിസോ വേറെ ആരെങ്കിലും ഒരു പിന്നെ താങ്ങിലോ അങ്ങനെ കളിക്കുന്നോന്നല്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ആൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു റെസ്പെക്റ്റൊക്കെ തോന്നും. കാരണം ഇത്രയും ദിവസം നിന്നിട്ടും അതും ഒറ്റയ്ക്ക് കളിച്ചതുകൊണ്ട്. നോറൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നോറയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരിത് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ടാണ് നോറ പിന്നെ എങ്ങനെ എപ്പോഴും പെരുമാറില്ല, അത് മനസ്സിന്ന് കളയൂല നോറ. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നോറക്കുള്ളത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനത്തെ എന്താ പറയുക, പെട്ടെന്ന് വയലൻ്റ് ആവുന്ന ആ ഒരു സ്വഭാവമൊക്കെ മാറ്റി വെച്ചാൽ ടോപ്പ് ഫൈവിൽ വരാനുള്ളൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ്.